സൂര്യനെല്ലി കേസിൽ ആദ്യകാലം മുതൽ വി എസ് അച്യുതാനന്ദൻ സജീവമായി ഇടപെട്ടിരുന്നു. സുപ്രീംകോടതി വിധിക്ക് ശേഷം പെൺകുട്ടി തന്റെ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയും കേസിൽ നിരവധി പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം. ഉച്ചയ്ക്ക് ഒരു മണിയോടെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ വി എസ് അരമണിക്കൂറോളം പെൺകുട്ടിയോടും കുടുംബത്തോടുമൊപ്പം ചെലവഴിച്ചു. പെൺകുട്ടിയുടെ പിതാവിന്റെ അസുഖവിവരം അന്വേഷിക്കാനെത്തിയതാണെന്ന് പറഞ്ഞ വി എസ് പെൺകുട്ടിക്ക് തന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ കണിശമായും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. ഡയബറ്റിക് മൂലം കണ്ണിന്റെ കാഴ്ചക്കുറവും അതുപോലുള്ള പല പ്രശ്നങ്ങളും അദ്ദേഹത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിക്കാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യണോ എന്നുള്ളതിനെപ്പറ്റി പഠിക്കാനുമാണ് വന്നത്. വി എസിന്റെ സന്ദർശനം ഏറെ ആശ്വാസം നൽകുന്നുവെന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. ഒരു ദേശീയ നേതാവ് വന്ന് എൻ്റെ ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ കാഴ്ചപ്പാടിനപ്പുറത്താണ്. എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എൻ്റെ രോഗത്തെപ്പറ്റിയെല്ലാം അങ്ങേര് വിശദമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിപ്പോയി. കേസിനെപ്പറ്റി യാതൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല. പി ജെ കുര്യനും പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിലെ മുഖ്യപ്രതി ധർമ്മരാജന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെയും സാക്ഷിമൊഴികളുടെയും സാഹചര്യത്തിൽ കൂടിയാണ് വി എസിന്റെ സന്ദർശനം. ഒരു പെൺകുട്ടിയുടെ പ്രശ്നമെന്നതിലുപരി സൂര്യനെല്ലി കേസ് ഒരു സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ്. ഈ അവസരത്തിൽ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനൊപ്പം ഏതറ്റമരെയും താനുമുണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി പിന്തുണ അറിയിച്ചതിലൂടെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നൽകുന്നത്. ക്യാമറമാൻ ജിതിൻ മാങ്ങാനത്തിനൊപ്പം ജസ്റ്റിന തോമസ്, ഇന്ത്യ വിഷൻ.